നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ട് 10 ദിവസത്തിനു മേലായി ഇയർ ബാലൻസിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിലും വീട്ടിലുമൊക്കെ ആയിരുന്നു. അത് മാറി വന്നതേ ഉള്ളൂ. ഇയർ ബാലൻസിൻ്റെ കംപ്ലൈൻറ്റുമായിട്ട് മരുന്ന് വാങ്ങിക്കാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് ഈ കംപ്ലൈൻറ്റുമായിട്ട് നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. ഇവരെല്ലാവരും നമ്മൾ ഈ അസുഖം പറയുമ്പോഴാണ് തിരിച്ച് എനിക്കും ഈ കംപ്ലൈൻറ്റ് ഉണ്ടായെന്ന് പറയുന്നത്. ഒരു തവണ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ സ്ഥിരം ഇത് വരും എന്നൊക്കെയാണ് പറയുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇത് വരാതിരിക്കാനുള്ള പൊടിക്കൈകളൊക്കെ നമ്മളിൽ പലർക്കും അറിയാം. അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇയർ ബാലൻസിൻ്റെ അസുഖവുമായി ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. അത്രക്കാർക്ക് അത് ഒരു ആശ്വാസമാവും. പറഞ്ഞു വന്നത് അതല്ല, നാം മാമ്പഴത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മാമ്പഴം സത്യസന്ധമായ രീതിയിൽ പഴുപ്പിച്ച് നല്ല രീതിയിൽ വിൽക്കുന്ന നിരവധി വ്യാപാരി സുഹൃത്തുക്കളെ, കച്ചവടക്കാരെ എനിക്കറിയാം. അവരെ കുറിച്ചുള്ള വീഡിയോ അല്ല ഇത്. ഇത് മാമ്പഴം കച്ചവട താല്പര്യത്തിന് ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ജനങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കുന്ന രീതിയിൽ മാമ്പഴം കാർബൈഡ് അതുപോലെ എത്തിലിൻ ബോംബ് വെച്ച് പഴുപ്പിക്കുക എന്നൊക്കെ പറയുന്ന പ്രയോഗത്തിലൂടെ പഴുപ്പിച്ചെടുക്കുന്ന കപട കച്ചവടക്കാരെ കുറിച്ചുള്ള വീഡിയോ ആണ്. അത്തരക്കാരെ കുറിച്ച് മാത്രമുള്ള വീഡിയോ ആണ്. മാമ്പഴത്തെ കുറിച്ച് നിരവധി ചർച്ചകൾ നടക്കുന്ന നേരമാണ്. എങ്ങനെയാണ് പഴുപ്പിക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എന്നാലും രോഗം വരുത്തുന്ന ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് കോമൺ ബിബിയുടെ വീഡിയോ. മാമ്പഴം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നാവിൽ വെള്ളമൂറുന്നു. പഴുത്ത് തുടുത്ത നല്ല നിറവും മണവുമുള്ള മാമ്പഴം ആരെയും ആകർഷിക്കുന്നതുമാണ്. നിറയെ പോഷക ഗുണങ്ങളും വൈറ്റമിനുകളും നിറഞ്ഞിരിക്കുന്ന മാമ്പഴം അതിൻ്റെ രുചി കൂടി ചേർത്ത് പ്രിയങ്കരമാക്കിയിരിക്കുന്നു. എന്നാൽ ഇവ കൃത്രിമമായി പഴുപ്പിച്ചതാണെങ്കിലോ അത് ഗുണത്തെക്കാളേറെ ദോഷമാകും നമുക്ക് സമ്മാനിക്കുക. കുറെ കാലമായി മാമ്പഴ സീസണിൽ നാം കേൾക്കുന്നതാണ് കാർബൈഡ് വെച്ച് പഴുപ്പിക്കുക, ബോംബ് വെച്ച് പഴുപ്പിക്കുക എന്നൊക്കെ. നമ്മുടെ മാർക്കറ്റിൽ ഇത്തരം മാമ്പഴം എത്തുന്നുണ്ടെന്നും അത് കഴിച്ചാൽ അൾസർ, വയറുവേദന, വയറിളക്കം, ഛർദി, തലകറക്കം തുടങ്ങിയ നിരവധി രോഗങ്ങൾ വരുമെന്നും നാം കേൾക്കുന്നു. നാം കേൾക്കുന്ന കഥകളിൽ വല്ല കഴമ്പുമുണ്ടോ എന്ന് ഒരിക്കലെങ്കിലും ചിന്തിക്കാത്തവരായി ആരുമുണ്ടാവില്ല. 1954 മായം ചേർക്കൽ നിരോധന നിയമപ്രകാരം ഭക്ഷ്യവസ്തുക്കളിൽ കാർബൈഡ് ഉപയോഗിക്കുന്നത് കുറ്റകരമാണ്. കാൽസ്യം കാർബൈഡ് വെള്ളവുമായി പ്രവർത്തിച്ച് അസറ്റിലിൻ എന്ന വാതകമുണ്ടാക്കുന്നു. ഈ വാതകമാണ് പച്ചമാങ്ങയെ പഴുപ്പിക്കുന്ന പ്രധാന ഘടകം. ഡോക്ടർ രാജഗോപാൽ കമ്മത്തിന്റെ നിഗമന പ്രകാരം അസറ്റിലിൻ വാതകം വയറ്റിലെയും കുടലിലെയും ആന്തരിക ആവരണത്തെ ബാധിച്ച് ദഹനപ്രക്രിയ ചെറുതാക്കി ദഹനപ്രക്രിയയെ താറുമാറാക്കുകയും രക്തത്തിലെയും കശേരുക്കളിലെയും ഓക്സിജന്റെ കുറവിനെ കാരണമാക്കുകയും അതുമൂലം അവയവങ്ങളെയും നാഡീവ്യൂഹങ്ങളെയും ബാധിക്കുകയും ചെയ്യും. കാൽസ്യം കാർബൈഡ് ഉൽപാദന വേളയിൽ അതിൽ കലരുന്ന ആർസനിക്, ഫോസ്ഫറസ് എന്നിവയും പഴങ്ങളുടെ അകത്ത് ചെല്ലുകയും ഛർദി, വയറിളക്കം, നെഞ്ചിലും വയറ്റിലും ഉണ്ടാകുന്ന എരിച്ചിൽ, കാഴ്ചക്കുറവ്, ബോധക്ഷയം, ചുമ, ശ്വാസതടസ്സം, ശ്വാസകോശത്തിലും മസ്തിഷ്കാവരണത്തിലും ഉണ്ടാകുന്ന നീർക്കെട്ട് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയും ഉണ്ടാകുമെന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. നാം കഴിക്കുന്ന മാമ്പഴം പഴുപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന കാർബൈഡ് ക്രൂൾ ബോംബുകൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്നതാണെന്നും പറയപ്പെടുന്നു. മാവിൽ നിന്നും പറിച്ചെടുക്കുന്ന മൂപ്പത്താത്തതും പഴുക്കാത്തതുമായ മാങ്ങകൾ വൻതോതിൽ ഈ രാസവസ്തു ഉപയോഗിച്ച് പഴുപ്പിച്ചെടുത്ത് വിൽപ്പന നടത്തി വരുന്നതായി രാജസ്ഥാനിൽ നിന്നും ഈയിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തരം മാമ്പഴം കഴിച്ച ആളുകൾക്ക് വായിലും മൂക്കിലും തൊണ്ടയിലും വ്രണങ്ങൾ ഉണ്ടായതായും പറയപ്പെടുന്നു. തമിഴ്നാട്ടിൽ ആരോഗ്യവകുപ്പ് പിടിച്ചെടുത്ത എഥിലിൻ എന്ന രാസവസ്തു തെല്ലൊന്നുമല്ല നാട്ടിൽ ഭീതി പരത്തിയത്.
ഇതിനുപയോഗിക്കുന്ന എഥിലിൻ എന്ന രാസവസ്തു ചൈനയിൽ നിന്നാണ് അത്രേ ഇന്ത്യയിൽ എത്തിക്കുന്നത്. ചെന്നൈയിലെ ഈ പഴുപ്പിക്കൽ രീതി കേരളത്തിലും എത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. ചാക്കുകണക്കിന് എഥിലിൻ ചെന്നൈയിൽ നിന്നും പിടിച്ചെടുത്തത് കേരളം, ആന്ധ്ര, കർണാടകം എന്നീ സംസ്ഥാനങ്ങളെ തെല്ലെന്നുമല്ല ഭയപ്പെടുത്തിയിരിക്കുന്നത്. അൾസർ മുതൽ ക്യാൻസർ വരെ മാരകമായ അസുഖങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള എഥിലിൻ എന്ന ഈ വിഷവസ്തുവിനെ നാം കരുതിയിരിക്കേണ്ടതാണ്. ഏതു തരത്തിൽ പഴുപ്പിച്ച മാമ്പഴം വാങ്ങിയാലും ശരി, അത് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നേർപ്പിച്ച വിനാഗിരിയിൽ കഴുകിയെടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക എന്നതാണ് നമുക്ക് ഇന്ന് ആകെ ചെയ്യുവാൻ കഴിയുന്ന ഒരു പ്രതിരോധ മാർഗം. കാർബൈഡ് ഉപയോഗിച്ച് പഴുപ്പിച്ച മാങ്ങകൾ തിരിച്ചറിയാൻ വളരെ പ്രയാസം തന്നെയാണ്. ഈ അവസരത്തിൽ നാം ഒന്ന് മാത്രം ഓർക്കുക, നേർപ്പിച്ച വിനാഗിരിയിൽ മുക്കിയെടുത്ത് കഴുകിയ മാങ്ങകൾ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. കേരളത്തിലെ വൻ നാശം വിതയ്ക്കുന്ന ഈ വക എഥിലിൻ വക സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പഴുപ്പിക്കുന്ന മാങ്ങകൾ നമ്മുടെ നാട്ടിൽ എത്താതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി അത് ഷെയർ ചെയ്യുക. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.